നമസ്കാരം മയക്കോടി വെച്ച് മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയതിന് പിന്നാലെ രാമപുര ക്യാമ്പിൽ വെച്ച് ചേർന്ന കാട്ടാന തണ്ണീർക്കൊമ്പന് ഒരു പ്രത്യേക സംസ്ഥാനത്തിന്റെ ബ്രാൻഡിംഗ് വേണ്ടെന്ന് കർണാടക വനം മന്ത്രി ഈശ്വർഗന്ധര വന്യമൃഗങ്ങളെ ഒരു സംസ്ഥാനത്തിനോട് ചേർത്ത് ബ്രാൻഡ് ചെയ്യുന്നത് ശരിയല്ലെന്ന് മന്ത്രി പ്രതികരിച്ചു ഒരിടത്തു നിന്ന് പിടിച്ച് റേഡിയോ കോളർ വെച്ചെന്ന് കരുതി അതേയിടത്തേക്ക് ആനയെ തിരികെ വിട്ടത് ശരിയായ നടപടിയല്ല ഇക്കാര്യം ഉൾപ്പെടെ കേരളം വനം മന്ത്രി എ കെ ശശീന്ദ്രനുമായി ചർച്ച ചെയ്യുമെന്നും ഈശ്വർഗന്ധര കൂട്ടിച്ചേർത്തു കേരള വനംവകുപ്പ് ആനയും മായ്ക്കോടി വെക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു വിലപ്പെട്ട ജീവൻ നഷ്ടമായതിൽ കർണാടക അനുശോചിക്കുന്നുവെന്നും എവിടെ ആർക്കാണ് പിഴവ് പറ്റിയതെന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം ശ്വാസകോശവും ഹൃദയവും ഒരുമിച്ച് നിലച്ചതാണ് മായ്ക്കോടി വെച്ച് പിടികൂടിയ തണ്ണീർക്കൊമ്പന്റെ മരണകാരണമെന്ന് കർണാടക വനംവകുപ്പ് വ്യക്തമാക്കി ആനയുടെ ഇടതുതൊടയിൽ ആഴത്തുള്ള മുറിവുണ്ടായിരുന്നുവെന്ന് വെറ്റിനറി സർജൻ വ്യക്തമാക്കി ബന്ദിപ്പൂർ രാമപുരയിലെ ആന ക്യാമ്പിലായിരുന്നു തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭിക്കുമെന്ന് കർണാടക പി സുഭാഷ് മൽഗഡെ അറിയിച്ചു വയനാട് മാനന്തവാടി വിറപ്പിച്ച കാട്ടാന തണ്ണീർ കൊമ്പൻ ഇന്നലെ രാവിലെയാണ് ചരിഞ്ഞത് ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിൽ വെച്ചായിരുന്നു ആന ചരിഞ്ഞതെന്ന് കർണാടക പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ അറിയിച്ചു വെള്ളിയാഴ്ച അഞ്ചു മുപ്പത്തി അഞ്ചോടെയാണ് ആനയെ മൈക്കോടി വെച്ചത് ആറ് ഇരുപതിന് ആദ്യം ബൂസ്റ്റർ നൽകി പിന്നാലെ ആനയുടെ കാലിൽ വടം കെട്ടിയ ശേഷം കുങ്കി ആനകളുടെ സഹായത്തോടെ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചു രാത്രി പത്ത് മണിയോടെയാണ് തണ്ണീർകൊമ്പനെ ആനിമൽ ആംബുലൻസിൽ കയറ്റി ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിലേക്ക് കൊണ്ടുപോയത് ചെറിയ ഇടവേളയിൽ രണ്ടു തവണ മയക്കൂടി ദൗത്യത്തിന് ഇരയായ ആനയാണ് തണ്ണീർക്കൊമ്പൻ ആളും ബഹളവും കൂടിയത് ആനയെ ഭയപ്പെടുത്തിരിക്കാമെന്നാണ് കർണാടക പി സുഭാഷ് മാൽഗഡെ പറയുന്നത് ആനയുടെ ശരീരത്തിൽ കണ്ടെത്തിയ പഴക്കമുള്ള മുറിവിൽ നിന്ന് പഴുപ്പ് മറ്റിടങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ ഏറെ നേരം നിന്നതും ദൗത്യം നീണ്ടതും ആനയ്ക്ക് സമ്മർദ്ദം കൂട്ടിയെന്നാണ് പ്രാഥമിക നിഗമനം പുലർച്ചെ രണ്ടു മണിയോടെ രാമപുരത്തെ ക്യാമ്പിലെത്തിയപ്പോൾ ആന കുഴിഞ്ഞു വീഴുകയായിരുന്നു രാമപുരത്ത് കേരള കർണാടക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ആനയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പുറത്തുവരും കർണാടക വനംവകുപ്പാണ് ആന ചരിഞ്ഞത് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് വനംവകുപ്പ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത് ശരീരത്തിൽ മുഴയുണ്ടായിരുന്നു അത് പഴുത്തു ആനയുടെ ലിംഗത്തിൽ മുറിവുണ്ടായിരുന്നു ഞരമ്പിൽ അമിതമായി കൊഴുപ്പടിഞ്ഞിട്ടുണ്ടായിരുന്നു സമ്മർദ്ദത്തെ തുടർന്നുണ്ടായ ഹൃദയാഘാതം മരണകാരണമായെന്നാണ് വനംവകുപ്പ് അധികൃതർ അറിയിക്കുന്നത് കർണാടക കേരള വനവകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്തമായിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് രാവിലെ തുടങ്ങിയ പോസ്റ്റ്മോർട്ടം വൈകിട്ട് മൂന്ന് മണിയോടെയാണ് പൂർത്തിയായത് വാഹനത്തിൽ വെച്ച് തന്നെ ആന കൊഴിഞ്ഞു വീഴുകയായിരുന്നുവെന്നും ആളും ബഹളവും കണ്ട് ആഘാതം ആനയ്ക്കുണ്ടായിരിക്കാമെന്നും ബന്ദിപ്പൂർ ഫീൽഡ് ഡയറക്ടർ രമേഷ് കുമാർ ഐ ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു മണിക്കൂറുകൾ വിശ്രമമില്ലാതെ ആന ചുറ്റി തിരിഞ്ഞു പിന്നെ മയക്കോടിയേറ്റു തുടർന്ന് ബന്ദിപ്പൂരിലേക്ക് രാത്രി തന്നെ കൊണ്ടുവന്നു ഇതെല്ലാം ആനയുടെ ആരോഗ്യം മോശമാക്കിയിരിക്കാമെന്നും രമേഷ് കുമാർ പറയുന്നു തണ്ണീർക്കൊമ്പൻ ദൗത്യം നടപ്പിലാക്കിയതിൽ കേരള വനവകുപ്പിനെ അദ്ദേഹം പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു ആനയ്ക്ക് അല്പസമയം വിശ്രമം നൽകിയ ശേഷം മാറ്റുന്നതായിരുന്നു നല്ലതെന്ന് ബന്ദിപ്പൂർ ഫീൽഡ് ഡയറക്ടർ അഭിപ്രായപ്പെട്ടു രാത്രിക്ക് രാത്രി ആനയെ കർണാടകയിലേക്ക് മാറ്റേണ്ടിയിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശനിയാഴ്ച പുലർച്ചയോടെയാണ് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ആനയെ ബന്ദിപ്പൂരിൽ തുറന്നുവിട്ടത് തുറന്നുവിട്ട അധികം കഴിയും മുമ്പ് തന്നെ ആന ചരിയുകയായിരുന്നു മുത്തങ്ങയിലെ എലിഫന്റ് ആംബുലൻസിലാണ് ആന ബന്ദിപൂരിൽ എത്തിച്ചത് വെള്ളിയാഴ്ച രാത്രിയോടെയാണ് കൊമ്പൻ കർണാടക വനമേഖലയിൽ നിന്നാണ് വയനാട്ടിലെത്തിയത് ഹാസൻ ഡിവിഷന് കീഴിൽ ഇക്കഴിഞ്ഞ ജനുവരി പതിനാറിന് മൈക്കോടി വെച്ച് പിടികൂടി റേഡിയോ കോളർ കടുപ്പിച്ച് കാട്ടിൽ വിട്ടിരുന്നതാണ് പതിവായി കാപ്പിത്തോട്ടങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തിയിരുന്ന കാട്ടാന ഇതുവരെയും ആനയും ഉപദ്രവിച്ചതായി വിവരമില്ല ആളുകളെ ഉപദ്രവിച്ചതായി വിവരമില്ലെങ്കിലും ഹാസൻ ഡിവിഷനിലെ ജനവാസ മേഖലയിൽ പതിവായി ഭീതി പരത്തിയിരുന്നതായിട്ടാണ് വിവരം